പ്രിയ വിദ്യാർത്ഥിനികളെ, 3D എൻ്റെ രണ്ടാം സെക്ഷനായ പ്ലേയിൻ്റെ അവസാന ഭാഗമാണ്, ലാസ്റ്റ് സെക്ഷനാണ്. ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ, അതോടുകൂടി പ്ലെയിൻ ഇവിടെ പൂർത്തിയാക്കണം. ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ, ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻ നമ്മൾ ചെയ്ത്, ഒരു പ്ലെയിൻ വേറൊരു പ്ലെയിനിൻ്റെ ഇടയിൽ ആംഗിൾ നമുക്കറിയാം. ഇതങ്ങനല്ല, ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ, ഒരു പ്ലെയിനും ഒരു ലൈനും തരും. ഒരു പ്ലെയിൻ ഇക്വേഷനും തരും, പിന്നെ ഒരു ലൈൻ ഇക്വേഷനും തരും. ലൈനിൻ്റെ നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. നമ്മൾ ചോദ്യം ലൈൻ്റെയും പ്ലെയിൻ്റെയും, ഇത് പ്ലെയിൻ ആണെങ്കിൽ ലൈൻ പോകണമെങ്കിൽ ലൈൻ്റെയും പ്ലെയിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ 90 - തീറ്റ ആ ആംഗിൾ, അല്ലെങ്കിൽ അതിന് പുതിയൊരു പേരുകൊടുത്ത് ഫൈ, 90 - തീറ്റ ഫൈ എന്ന് പേരുകൊടുത്താണെങ്കിൽ ഫൈൻ്റെ വില എത്രയാണെന്നാണ് ആ ചോദ്യം. ഇവിടെ സൈൻ 90 - തീറ്റ കോസ് തീറ്റ ആയതുകൊണ്ട് സാധാരണ എല്ലാ പ്രോബ്ലത്തിലും കോസ് തീറ്റ എന്ന് ആംഗിൾ കാണാൻ വരുമ്പം കോസ് തീറ്റ ഈസികൾ പറഞ്ഞാണ് വരിക. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടർ ആണെങ്കിലും ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ലൈൻ്റെ ഇടയിൽ ആംഗിൾ ആണെങ്കിലും ഒക്കെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തുടങ്ങാം. എ ഡോട്ട് ബി ബൈ എ വി. ഇവിടെ ഈ ആംഗിൾ വരുന്നതുകൊണ്ട് ഇത് 90 - തീറ്റ ആയതുകൊണ്ട് കോസ് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആയതുകൊണ്ട് സൈൻ ഫൈ എന്ന് പറഞ്ഞാണ് ഫോർമുല വരിക. ഈ ഒരു കേസിന് മാത്രം സൈനിലാണ് ഫോർമുല വരിക. ബാക്കിയുള്ള ആംഗിൾ കാണാനുള്ള എല്ലാ പ്രോബ്ലത്തിലും കോസിലാണ് വരിക. എ ഡോട്ട് ബി ബൈ എ ബി, അത് ഇവിടെ അങ്ങനെ തന്നെ എ ഡോട്ട് ബി രണ്ടിൻ്റെ ഡോട്ട് എടുക്കുക വൈ, ഒന്നാമത്തെ മോഡലസ് രണ്ടാമത്തെ മോഡലസ്. എ ആർ ഈക്വൽ എ പ്ലസ് ലാംഡ ബി എന്ന് പറഞ്ഞാൽ ലൈനാണ്. അതിൽ ഇവിടെ ഒരു വെക്ടറുണ്ട് ബി, എ പ്ലസ് ലാംഡ ബി എന്നുള്ള വെക്ടറാണ് ബി. ആ ബിയും വേണം, പിന്നെ ആർ ഡോട്ട് എൻ ഈസ്ക്വൽ ഡിയിലെ എന്നും വേണം. ഈ ബിയും എന്നും തമ്മിലുള്ള ഡോട്ടാണ് ആംഗിളാണ്, ബീൻ്റെ എന്നിൻ്റെ ഇടയിൽ ആംഗിളാണ് വരുന്നത്. ഈ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ അതുകൊണ്ടാണ്. പിന്നെ ലൈൻ്റെയും പ്ലെയിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഫൈ ആണ് വരിക. ഫൈ എന്ന് പറഞ്ഞാൽ 90 - തീറ്റ എന്നും പറയാം, ഫൈ എന്നും പറയാം. അപ്പോൾ ബിയും എന്നും ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഫോമുല മാത്രം പഠിച്ചാൽ മതി. ഫോമുല സൈൻ ഫൈ സീകല്ലു ബി ഡോട്ട് എൻ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബീൻ്റെ മോഡുലസ് ഓഫ് എൻ. അപ്പോൾ ഈ ബി നമുക്ക് ആവശ്യമാണ്, ഇവിടുത്തെ ഈ എന്നും ആവശ്യം. ഈ രണ്ട് മാത്രം അറിഞ്ഞാൽ മതി, ബിയും എന്നും അറിഞ്ഞാൽ മതി. ഫോമുല സൈൻ ഫൈ സീകല്ലു ബി ഡോട്ട് എൻ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബീൻ്റെ മോഡുലസ് ഓഫ് എൻ. ഇവിടെയൊക്കെ പഴയ ആംഗിൾ കാണുന്നവരെ മോഡൽ ഡോട്ടും അടി രണ്ട് മോഡുലസ് അതൊക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ സൈൻ ഫൈ ഒരു കേസിന് മാത്രം സൈനിലാണ് ഫോമിന് വരുന്നത്. അവസാനം ഫൈ സികള് സൈൻ ഇൻവേഴ്സ് പറഞ്ഞിട്ടാണ് വരിക. അത് മാത്രം സ്ഥിതി, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻ ആംഗിൾ ബിറ്റ്വീൻ ദി പ്ലെയിൻ ബിറ്റ്വീൻ ദി ലൈൻ എക്സ് പ്ലസ് 1/2 y/3 z-3/6 എന്നുള്ള ലൈനും ഇത് പ്ലെയിനാണ്. ഫൈൻ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ, ഇത് ലൈനാണ്, ഇത് പ്ലെയിനാണ്. 10x + 2y - 11z = 3 എന്നുള്ള പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ കാണാൻ. ഇത് ഇപ്പോൾ പിന്നെ കാർട്ടീഷ്യനിലാണ്, ഇതിനെ വെക്ടറിലേക്ക് മാറ്റും. ഇപ്പോൾ വെക്ടറിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാം, നോക്കട്ടോ. ഒറ്റ പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. ഫോമിന് മാത്രമേ ഞാൻ ഇവിടെ ചെയ്ത സൈൻ ഫൈ സീകലു മോഡുലസ് ഓഫ് ബി ഡോട്ട് എൻ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ബി ഇൻറ്റു മോഡുലസ് ഓഫ് എൻ, അതാണ് ഫോമുല. അതെടുക്കട്ടെ. ഈ ലൈനിനെ പെട്ടെന്ന് ഞാൻ പിന്നെ ഇപ്പോൾ ഇത് കാർട്ടീഷ്യനിലാൾ അതിനെ വെക്ടറിലേക്ക് മാറ്റാൻ പോകാം. ആ വെക്ടറിലേക്ക് മാറ്റണമെങ്കിൽ അവ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. ആർ ഈ സീകളും എ പ്ലസ് ലാംഡ ബി ഏതാണ് പാസ് ചെയ്യുന്ന പോയിൻ്റ്, പാസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്ന് പറയുക, പാസ് ചെയ്യുന്ന പോയിൻ്റ് ഇതിൻ്റെ -1 - 0 - 3 എന്നാണ്. കാരണം വൈന് y - 0/3 എന്ന് അപ്പോൾ -1 - 0/3 എന്നാണ്. അപ്പോൾ -1i + 0j + 3k എ പ്ലസ് ലാംഡ ബി, ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ 2i + 3j + 6k ഇതാണ് നമ്മുടെ ലൈൻ, ഇതാണ് ബി. എ പ്ലസ് ലാംഡ ബിയിലെ ബി, ഈ ബി ആണ് നമുക്ക് ആവശ്യമുള്ളത്. 2i + 3j + 6 എന്നുള്ള ബി നമുക്ക് ആവശ്യമുണ്ട്. എ പ്ലസ് ലാംഡ ബിയിലെ ബി ആണ് ഒന്ന് നമുക്ക് വേണ്ടി. പിന്നെ വേണ്ടത് ദി ആർ ഡോട്ട് എൻ ഈ സീക്വൽ ഡിയിൽ അതിലുള്ള ഈ എൻ ആണ് വേണ്ടി. ഇതാണ് പ്ലെയിൻ, പ്ലെയിൻ ലൊക്കേഷൻ ആർ ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ 10 - 2 - 11 ആണ്.
ഇപ്പോൾ ടെൻ ഐ പ്ലസ് ടു ജെ, ഇത് ഡയറക്ഷൻ റേഷ്യോ 10 2 - 11. അപ്പോൾ ടെൻ ഐ പ്ലസ് ടു ജെ മൈനസ് 11K = 3. ഈ എൻ ആണ് നമുക്ക് വേണ്ടി. അപ്പോൾ ഈ ഇവിടുത്തെ പിയും ഇവിടുത്തെ എന്നും ഒന്നോട്ട് നോക്കാം. ഇവിടെ തന്നത് കാർട്ടീഷ്യനാണ് രണ്ടും, ഞാൻ അതിൻ്റെ വെക്ടറിലേക്ക് മാറ്റി. ഇത് ലൈൻ ഇൻഡിക്കേഷനാണ്, ലൈൻ ഇൻഡിക്കേഷന് കാർട്ടീഷ്യന് ഞാൻ വെക്ടറിലേക്ക് മാറ്റി. ആർ ഈ സികളും -1i + 0j + 3k. -1 0 3 കിട്ടി. എങ്ങനെ മനസ്സിലായി? പാസ് ചെയ്ത പോയിൻ്റ് 2 3 6 അതിൻ്റെ അടിയിലെ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ അത് കിട്ടി. എ പ്ലസ് ലാംഡ ബി എന്നുള്ള ബി ആണ് നമുക്ക് വേണ്ടത്. ഇത് പിന്നെ ആർ ഡോട്ട് എൻ ഈസ് ഈക്വൽ ഡി. ആർ ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ 10 2 - 11. അപ്പോൾ ടെൻ ഐ പ്ലസ് ടു ജെ മൈനസ് 11k ഈസ് ഈക്വൽ 3. അപ്പോൾ വെക്ടറിലാണ് തരുന്നതെങ്കിൽ നേരത്തെ തന്നെ ചെയ്താൽ മതി. കാർട്ടീഷ്യനിലാണെങ്കിൽ അങ്ങനെ വെക്ടറിൽ മാറ്റി ചെയ്യാം. ഇനി കാർട്ടീഷ്യൻ്റെ അത് അങ്ങനെയും ചെയ്യാം. എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഫോർമുല അതാണ്. അപ്പോൾ സൈൻ ഫൈ ഇസ് ഈക്വൽ മോഡുലസ് ഓഫ് ബി ഡോട്ട് എൻ. ബി ഇതാണ് ഒന്ന് വേണമെന്ന് കൊണ്ട് എഴുതിയൊക്കെ വേണമെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ 2i + 3j + 6k. എന്ന് പറഞ്ഞാൽ 10i + 2j - 11k. അപ്പോൾ എന്താ വരിക? ബി ഡോട്ട് എന്ന് പറഞ്ഞാൽ 2 × 10 2 × 10 3 × 2 + 6 × -11. കാർട്ടീഷ്യനാണ് നേരം എങ്ങനെയാണ് ചെയ്താൽ വെച്ചാൽ മതി. വൈ മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 4 9 36. മോഡുലസ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 100 4 11 121. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് തോന്നില്ല. ഫോർമുല സൈൻ ഫൈ സൈനിലാണ് തുടങ്ങുന്നത്. സൈൻ ഫൈ സികളും ബി ഡോട്ട് എൻ ബൈ മോഡുലസ് ഓഫ് ബി ഇൻ മോഡുലസ് ഓഫ് എൻ. ബി എണ്ണ കിട്ടിയാൽ പിന്നെ ഒന്നുമില്ല. ബി ഇതാ ബി എണ്ണ തമ്മിൽ ഡോട്ട് എടുക്കുക. 2 × 10 3 × 2 6 × -11. അതാണ് ബി ഡോട്ട് എൻ. മോഡുലസ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് ഡോട്ടിനുള്ള 4 9 36. ഇതിൻ്റെ ഇതിൻ്റെ മോഡുലസ് പറയുമ്പോൾ 10 100 4 111 121. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എ പ്ലെയിൻ. അപ്പോൾ സൈൻ ഫൈ സികളും മോഡുലസ് ഓഫ് 26 - 66 36 √49 √ എത്ര 121 100 221 4 225. സീക്കല്ലു 26 - 66 20 6 26 26 - 60 -40 49 7 221 15. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു സംഖ്യയാണ് -40/105 അല്ലെങ്കിൽ 40/105. 40/105 40/105. അപ്പോൾ ഫൈ സികളും സൈൻ ഇൻവേഴ്സ് 40/105 ഇതാണ് ആൻസർ. ഇതിന് വേണം 8/21 വേണമെങ്കിൽ എഴുതട്ടോ. സികളും 8/20 8/21 എന്ന് എഴുതാം. അങ്ങനെയാണ് വേണമെങ്കിൽ തീറ്റായി സികൾ അല്ല ഫൈ സികളും സൈൻ ഇൻവേഴ്സ് 8/21 അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെ എഴുതിയാലും മാർക്കുണ്ടാവും. ഇതിവിടെ നമ്മൾ ചെയ്യുന്നത് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. ലൈനും പ്ലെയിനും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇതോടുകൂടി പിന്നെ പ്ലെയിൻ എന്നുള്ള ഈ പ്ലെയിൻ കഴിഞ്ഞ്, അതായത് 3D കഴിഞ്ഞു. 3D രണ്ട് സെക്ഷനാണ്, ലൈനും പ്ലെയിനും. ലൈനും പ്ലെയിനും ശരിക്കും നന്നായി ഇപ്പോൾ ശരിക്കും പ്ലെയിന് നന്നായി പഠിക്കും. പ്ലെയിനാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ. ലൈൻ അത്ര ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പ്ലെയിനും പ്ലെയിൻ്റെ അകത്തൊരു പ്രോബ്ലം, പ്ലെയിൻ്റെ അകത്തുള്ള ഫോമയും ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എളുപ്പമാണ് തോന്നും. ഓരോ എളുപ്പമാണ് താരങ്ങൾ ചെയ്യുകയും ചെയ്യുക, സ്വകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പല ആൾക്കാർ എഴുതി പഠിക്കില്ല, നേരത്തെ റിപ്പീറ്റ് ചെയ്യല്ല. അങ്ങനെ പല ആളുകൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ പരീക്ഷക്ക് എഴുതി പഠിക്കാതെ ഫൈനൽ പരീക്ഷയ്ക്ക് പോയി എഴുതി കൺഫ്യൂഷനായി മാർക്ക് മിസ്സായി കുറേ കേസെങ്കിൽ നമുക്ക് അറിയാം. എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് 3D ൻ്റെ പ്രത്യേകത മനസ്സിലാക്കി എഴുതി പഠിക്കണം. അതിനനുസരിച്ച് എഴുതി പഠിച്ചാൽ
നല്ല മാർക്കുണ്ടാവും. അപ്പോൾ നാല് ചാപ്റ്റർ പൂർത്തിയായി, നാല് ചാപ്റ്ററും കൂടി. പിന്നെ ക്ലാസ് ഒന്നുകൂടി കേൾക്കണമെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക, യൂട്യൂബിൽ അവിടെ ഉണ്ടാവും. എഴുതി പഠിക്കുക, പരമാവധി എഴുതി പഠിക്കുക, അത് ക്ലിയറാക്കി നാല് ചാപ്റ്റർ ക്ലിയറാക്കി അവിടെ വെക്കുക. അതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ഇത് ഒരു 30-35% ഇത് 30% എന്തായാലും വന്നിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഒരു 50% ആയിരിക്കും കാൽക്കുലസ് വരിക. കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്, ഇൻറ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മേജർ പാർട്ട് വരുന്നത്. അതോടുകൂടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫാണ്, അതിലും മാർക്ക് കിട്ടുന്ന പാടാണ്. പിന്നെ പ്രോബബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് ഈ നാല് സെക്ഷൻ, ഈ നാല് ചാപ്റ്റർ റെഡിയായി, പരീക്ഷയ്ക്ക് തയ്യാറായി. 3D ടെസ്റ്റ് പേപ്പർ നമ്മൾ നടത്തണം, പരീക്ഷ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് തയ്യാറായി, നന്നായി പഠിക്കുക. ഓക്കെ.